നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, അപ്പൊ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളി കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു കെ ട്രാവലിംഗ് ബൈ പ്രിൻസൺ പലാട്ടി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മുടെ ക്രിസ്മസ്, നമ്മുടെ യു കെ ട്രാവലിന്റെ ക്രിസ്മസ് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ഞങ്ങള് ചെറുതായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ക്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ ചെയ്തല്ല, ഒത്തിരി ടൈം എടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ക്രിപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ചെറുതായിട്ട് സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊന്നും അല്ല, ഇവിടെ യൂറോപ്പിലുള്ള നമുക്ക് വേറെ രീതിയിലുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ അതുപോലെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങള് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്ക് അങ്ങോട്ട് പോയി ക്രിപ്പ് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിപ്പ് കാണാൻ പോവാം. അത്യനിധികളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കാലിത്തൊഴുത്തിൽ നമ്മുടെ ഉണ്ണി ഈശോ പിറന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ എല്ലാ വർഷവും ക്രിസ്തുമസ് ദിനം, അതായത് December 25 ലോകം എങ്ങും നാം ആഘോഷിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ നാം നമ്മുടെ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും ഇതുപോലെ ക്രിസ്തുമസ് ക്രിബുകൾ ഒരുക്കുന്നത്. നമുക്കറിയാം ക്രിസ്തു കാലിത്തൊഴുത്തിലാണ് ജനിച്ച് ഒരു ജനതയുടെ തന്നെ മാതൃകയായി തീർന്നത്. ദൈവം യേശു എവിടെ ജനിക്കണമെന്ന് ഒത്തിരി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് പട്ടണത്തിലെ അതിമനോഹരമായ അല്ലെങ്കിൽ അതിസമ്പന്നമായ കുടുംബങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഒന്നും ജനിക്കാതെ കാലിത്തൊഴുത്തിൽ അദ്ദേഹത്തിന് ജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുങ്ങി വന്നത്. അതുകൊണ്ടാണ് ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷവും ലോകമെങ്ങുമുള്ള മനുഷ്യര് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതും ഓർക്കുന്നതും. അതിൻ്റെ ഒരു രൂപമാണ് ചെറിയൊരു ക്രിസ്തുമസ് കൂടായിട്ട് ഞാനിവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മഞ്ഞ് പെയ്യുന്ന ഒരു മല, അതിൻ്റെ അടിയിലായിട്ട് ഒരു താഴ്വാരത്തിൽ ഒരു കാലിത്തൊഴുത്തിലാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. നക്ഷത്രങ്ങളെല്ലാം നമുക്ക് ക്രിസ്തുമസ് സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു അടയാളമാണ്. അതുപോലെ കിഴക്ക് ഒരു വാൽ നക്ഷത്രം നോക്കിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ആ പട്ടണത്തിലെ രാജാക്കന്മാരും ആട്ടിടയരും മറ്റെല്ലാ മനുഷ്യരും എന്തോ ഒരു നടക്കാത്ത സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി അങ്ങോട്ട് ചെന്നത്. രാജാക്കന്മാരെല്ലാം കുന്തിരിക്കവും മീറയും സ്വർണവും എല്ലാമായിട്ട് യേശു ക്രിസ്തു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ആ കാലിത്തൊഴുത്തിൽ പോയി അദ്ദേഹത്തെ കാണുകയും വണങ്ങുകയും ചെയ്യുന്ന രംഗങ്ങൾ നാം പലപ്പോഴും ബൈബിളിൽ വായിച്ച് നമുക്ക് അറിവുള്ളതാണ്. നീലാകാശവും മനോഹരമായ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ മാലാഖമാരും എല്ലാം യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആ പ്രദേശത്ത് ഉണ്ടാവുകയും ലോകം മൊത്തം സന്തോഷത്തിൽ ആവുകയും ചെയ്തിരുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് എൻ്റെ ഈ കൊച്ചു കഴിവുകളെല്ലാം ഉപയോഗിച്ച് ഞാനും ഈ ക്രിബ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഗോതമ്പ് ചെടിയും അതുപോലെ തന്നെ കടുകുമെല്ലാം മുളപ്പിച്ച് ആ വയലിൻ്റെ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വയലിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും കൊട്ടാരവും നക്ഷത്രങ്ങളും ചെടികളും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് നാളു കൂടി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് യു കെ ട്രാവൽ ഏജൻസി. ക്രിസ്മസ് കഴിച്ചു കൊടുക്കേട്ടോ. നമ്മുടെ പരിപാടി എന്നാ, നമ്മുടെ ക്രിസ്മസ് പരിപാടി അസോസിയേഷന്റെ ജനുവരി 13. അപ്പൊ നമുക്ക് തറക്കണ്ടേ? ഓക്കെ, ഒന്ന് കാണാട്ടോ. ഓണത്തിന്റെ പോലെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം പ്രതീക്ഷിക്കുന്നു. ആയിക്കോട്ടെ.